ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സാധനമാണ് ഇവിടെ കൽബിലെ കൊട്ടുന്നുണ്ട് കേട്ടിട്ടുണ്ടാ. അപ്പൊ അതിനെ കൊണ്ടുള്ള ഒരു ബിരിയാണി ആക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളെ സാധനം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൽബിലെ കൊട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും തക്കാളിയും മുറിക്കുന്നതിന് മുന്നേ നമുക്കിതൊന്ന് മസാല എല്ലാം റെഡിയാക്കി വെക്കാം. അപ്പൊ അത് നമുക്കൊന്ന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, നമ്മുടെ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ നമ്മളെ ലെമണും കൂടി ലെമൺ ജ്യൂസും കൂടി ഒന്ന് ഇതാക്കി കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇത് അടിപൊളി സാധനമാണ്, നമ്മളെ മീറ്റിൻ്റെ അതേ റേറ്റ് വരുന്ന. ഇപ്പം എല്ലാവരും വാങ്ങി മസാല അടിപൊളി ആയിട്ട് പിടിച്ചിട്ട് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് ഉള്ളി തക്കാളി മുറിക്കണം. അപ്പോൾ അതുവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഉള്ളി കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാ നമ്മൾ ഉള്ളിയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ തക്കാളി. ഓക്കെ, ഇനി നമുക്ക് മസാല ആക്കാൻ തുടങ്ങാം. നമ്മുടെ മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഓയിൽ വെക്കണം. ഓക്കെ, ഉള്ളി ചെറുങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തക്കാളി ഇട്ടു, ചുവന്ന തക്കാളി. അതെ ഫ്രണ്ട്സ്, ഇനി നമ്മുടെ ഇഞ്ചിയും പച്ചമുളകെല്ലാം അരച്ച പേസ്റ്റാണ്, അതും കൂടി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഉള്ളിയും തക്കാളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മളെ കൽബിലെ കൊട്ട് അതിലേക്ക് ഇടാം. ഇട്ടിട്ട് നല്ല നമ്മുടെ ഇറച്ചിയിട്ടുണ്ട്, നമ്മുടെ കൽബിലെ കൊട്ട് അതിന് മിക്സ് ചെയ്ത് ഓഫ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെക്കാം. ഓക്കെ, മിക്സ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തക്കാളി ഉള്ളിയല്ലോ നമ്മളെ കൽബിലെ കൊട്ട നന്നായി വേവട്ട്. ഇപ്പോൾ നമുക്ക് അരമണിക്കൂറത്തേക്ക് ഇത് നമ്മളെ ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ബിരിയാണി മസാലയാണ്. നമ്മളെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഉണ്ട്, ഒരു ഒന്നര ലെമൺ, അതും കൂടി ആഡ് ചെയ്യാം. ചെറിയൊരു മാഗി ക്യൂബും കൂടി ഉണ്ട്, അതും കൂടി ഇട്ടേക്കാം. ടേസ്റ്റ് വേറെ തന്നെ. ഇത് ആരോടെ ഇടയിലാക്കിയോ, നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. മസാല അപ്പോഴത്തേക്ക് നമുക്ക് ചോറിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ നമ്മളിതിപ്പോൾ കുടുക്കയിലാണ് വെക്കുന്നത്, കുടുക്ക ബിരിയാണി എന്നല്ല പറയാം. അപ്പോൾ നമ്മുടെ കുടുക്ക ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നെയ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉള്ളി ഇട്ട് വായ്പ ലേശം പണിയാണല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. രണ്ടി മുന്തിരിയും കൂടി ഉണ്ട്, അതും കൂടി ആഡ് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ, മുന്തിരി കിട്ടി. ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ബേലീഫും കറുവപ്പട്ടിയും കുറച്ച് അങ്ങനെ എന്തെല്ലാം ഉണ്ട്. അപ്പോൾ അതും കൂടി ഇടാം. ചുപ്പും കൂടി ഉണ്ട്, അതും കൂടി. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ നമുക്ക് റെഡി ആവും. നമുക്ക് അരി കഴുകണം. എവിടെ തിളച്ച വളം തിളച്ചേ. ഓക്കെ,
ഇത് നമുക്ക് അരിയിടാം. അരിയിടാം കേട്ടോ. കുറാവട്ടല്ലേ അടിച്ചു നോക്കാം. ഉപ്പ് ഉണ്ടാക്കണ്ടേ? ഉപ്പുണ്ടാ? ഇല്ല ഇല്ല. അപ്പൊ കുറച്ച് ഉപ്പിട്ടെടുക്കാം. എന്താ കുറച്ചും കൂടി ഉപ്പിട്ട് എടുക്കുന്നേ? ഉപ്പ് കുറവായിട്ടല്ലേ. അടിച്ചു നോക്കാം. നോക്കണ്ടേ? ആഹാ, ഇവിടെ വന്നടാ. എന്തല്ലേ ചോരായി കുറച്ച് തീന്ന് മാണ്ടിനി. നമുക്ക് ദമ്മിടാ അതിലേക്ക് കടക്കി. ചെറിയൊരു ബേവർ ഉണ്ടല്ലേ, അത് നമ്മളെ ദമ്മിടുമ്പോ ദമ്മ. മോനെ മസാല കൽവില പെട്ടെന്ന്. അപ്പൊ നീ തുടങ്ങൂടെ ചോട്ടോ. നമ്മളടുത്ത മസാല എന്താ രസം? മസാല കൽവിലെ കൊട്ട് കൽപോലെ തന്നെ ഉണ്ട്. നല്ല മണ. എന്താടാ നല്ല മണം. ഓക്കേ, ദമ്മ് കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യില്ല ടഫു. ഓക്കെ നിർത്ത്. ഫ്രണ്ട്സ് ഇതാ സാധാ നമ്മളെ ഫസ്റ്റ് ലെയർ, നമ്മൾ സെക്കൻഡ് ലെയർ വെറൈറ്റി. നമുക്ക് മോളിലെ ഡെക്കറേഷൻ നിങ്ങൾക്ക് സെർവ് ചെയ്തിട്ടു. നമ്മുടെ കൽവിലെ കൊട്ട് കഴിച്ചോ. നമ്മളെ കൊട്ടുണ്ട് ആ കൽവിലെ കൊട്ടാം. എങ്ങനെയുണ്ട് മാബു? ഓക്കെ സൂപ്പർ ആണ്, സൂപ്പർ. അപ്പൊ നിങ്ങൾ ആരും അധികം വാങ്ങാത്ത സാധനം കൽപ്പിനെ കൊടുത്താൽ നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. കിട്ടുന്ന ഇഷ്ടം നമ്മളെ ബീഫിന്റെ അതേ റേറ്റ് ഒക്കെ വരുന്നത്. അപ്പൊ പിടിക്കണം ബീഫിന് കണ്ടിന്റെ ഇഷ്ടം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ നൽകുക. അപ്പൊ